സദൃശവാക്യങ്ങളുടെ പഠനം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ നാം. എത്ര അവഗാഹമായ ചിന്തകൾ, തലമുറകൾക്ക് അർത്ഥവത്തായ ചിന്തകൾ കൈമാറി വരുമ്പോൾ കൂടുതൽ പ്രസക്തമാകുന്ന ചിന്തകൾ, അതാണ് സദൃശവാക്യത്തിൻ്റെ പ്രത്യേകത. ഇന്ന് നമ്മുടെ ധ്യാനത്തിന് സദൃശവാക്യങ്ങൾ 11:28 തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. ഇതുവരെ ഉണ്ടായിരുന്ന സദൃശവാക്യങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ആദ്യ ഭാഗത്ത് ഒരു വീഴ്ചയുടെ ചിത്രവും രണ്ടാമത്തെ ഭാഗത്ത് ഒരു തഴയ്ക്കലിൻ്റെ ചിത്രവുമാണ് ഈ സദൃശവാക്യം വരച്ചു കാട്ടുന്നത്. നമ്മുടെ ആശ്രയം എന്തിലാണ്, എവിടെയാണ് നാം ആശ്രയിക്കുന്നത്? വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ ഒരുപക്ഷെ സാധാരണ ഈ ചോദ്യം നാം ഉയർത്തുമ്പോൾ കേൾക്കുക സാധ്യമാണ്. ചിലർ പറയും പാരമ്പര്യത്തിൽ ആശ്രയം വയ്ക്കുന്നവർ, അപ്പൻ അപ്പൂപ്പന്മാർ ആരായിരുന്നുവെന്ന്, കുടുംബം ഏതായിരുന്നുവെന്ന്, കുടുംബ മഹിമ എങ്ങനെയുള്ളവരായിരുന്നുവെന്ന് പറയുന്നവർ. പക്ഷേ ആ പാരമ്പര്യത്തിലുള്ള ആശ്രയത്തിൻ്റെ പരിമിതികൾ നമുക്കെല്ലാവർക്കും അറിയാം. ചിലർ വിദ്യയിൽ, അറിവിൽ ആശ്രയം വയ്ക്കുന്നു. ഡിഗ്രികൾ ഒരുപാടുണ്ട്, പുസ്തകത്തിൻ്റെ കൂട്ടം ഒരുപാടുണ്ട്. എന്നാൽ ഒരു നാൾ പെട്ടെന്ന് ഒരു ബോധക്ഷയം, ബോധക്ഷയത്തിന് ശേഷം തിരികെ എത്തുമ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി, വായിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് പരിചയമുള്ള മുഖങ്ങളല്ലയോ, അവർ പഠിച്ചതൊക്കെ ശരിയാണ്, പക്ഷെ അതിൽ ആശ്രയം വെച്ചിട്ട് അവരുടെ വാർദ്ധക്യത്തിൽ അതുകൊണ്ട് പ്രയോജനം ഇല്ലാതെ പോയ അവസ്ഥകൾ. ചിലർ ബന്ധുബലത്തിൽ ആശ്രയം വെച്ചു, അനേകം ബന്ധുക്കൾ എനിക്കുണ്ട് എന്ന് കരുതി, പക്ഷേ ഒരു സ്നിഗ്ധ ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ ആരും ഇല്ല എന്ന്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിൻനിഴൽ മാത്രം വരും എന്ന ആ കവിവാക്യത്തിൻ്റെ പൊരുൾ അവർ തിരിച്ചറിയുന്ന അവസ്ഥ. ചിലർ ആരോഗ്യത്തിൽ ആശ്രയം വെച്ചു, ആരോഗ്യത്തിൽ ആശ്രയം വെച്ചവർക്ക് സംഭവിച്ചത് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുന്ന ആരോഗ്യ നഷ്ടത്തിൻ്റെ ബാക്കിപത്രങ്ങളാണ്. ചിലർ സുഹൃത്ത് വലയത്തിൽ ആശ്രയം വെച്ചു, എന്നാൽ ഒരു പ്രയാസം വന്നപ്പോൾ സുഹൃത്തുക്കൾ ഓരോന്നായി വിട്ടുപോകാനായിട്ട് തുടങ്ങി. ഇയ്യോബിൻ്റെ ജീവിതത്തിലും നാം കാണുന്നത് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, എന്നാൽ തൻ്റെ സമ്പത്ത് നഷ്ടമായപ്പോൾ, തൻ്റെ മക്കളെ നഷ്ടമായപ്പോൾ, തൻ്റെ ആരോഗ്യം നഷ്ടമായപ്പോൾ തൻ്റെ ബന്ധുക്കളും തൻ്റെ കൂട്ടുകാരും ഓരോരുത്തരായി പിന്മാറിപ്പോകുന്നത് നാം കാണുന്ന ചിത്രമാണ്. ചിലർ തൊഴിലിൽ ആശ്രയം വയ്ക്കുന്നു, ചിലർ സാമൂഹിക ഉറപ്പ് സംവിധാനങ്ങളിൽ ആശ്രയം വയ്ക്കുന്നു, ചിലർ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നു. ഇവിടെ വേദശാസ്ത്രത്തിൽ, വേദപുസ്തകത്തിൽ സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ അർത്ഥവത്തായ ഒരു ചിന്തയാണ് പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീണുപോകും, തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീണുപോകും. എന്താണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം? വേദപുസ്തകത്തിൽ ആഗമാനം നാം പഠിക്കുമ്പോൾ വിശിഷ്യ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവരുടെ വീഴ്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ ചില ഉൾക്കാഴ്ചകൾ ശ്രദ്ധേയമായി നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, സമ്പത്ത് നമ്മെ സ്വാർത്ഥരാക്കുന്നു, സ്വയകേന്ദ്രീകൃതരാക്കുന്നു, നമ്മുടെ മാത്രം ആവശ്യങ്ങളെ കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു, പങ്കുവയ്ക്കുവാൻ നമുക്ക് പ്രേരണ നൽകാതെയാകുന്നു. സ്വയകേന്ദ്രീകൃത ജീവിതങ്ങൾ പലപ്പോഴും വീഴ്ചയിലേക്ക് വഴിതെളിക്കാറുണ്ട്. തൻ്റെ സമ്പത്ത് തൻ്റേതാണെന്ന ബോധ്യം വരുമ്പോഴാണ്, സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയാതെ വരുമ്പോഴാണ്, സമ്പത്ത് എല്ലാവർക്കും വേണ്ടിയായി പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്, സമ്പത്ത് ശരിയല്ലാത്ത മാർഗത്തിൽ നേടേണ്ടതല്ല എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ്, സമ്പത്ത് തിന്മയുടെ ബാക്കിപത്രം ആകരുത് എന്ന സൂചന നമുക്ക് നൽകുമ്പോഴാണ്
സമ്പത്തിൽ ആശ്രയം വയ്ക്കാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നത്. മറുവശത്ത് സമ്പത്തിൽ ആശ്രയം വെച്ചാലോ ആ സമ്പത്ത് നമ്മെ സ്വയകേന്ദ്രീകൃതരായി മാറ്റുന്നു, കണ്ണുകൾ കാണാത്തവരാക്കി മാറ്റുന്നു, കാതുകൾ കേൾക്കാത്തവരാക്കി മാറ്റുന്നു, അവരിനു വേണ്ടി ശബ്ദമുയർത്തുന്നവരല്ലാത്ത ആക്കി മാറ്റുന്നു, കരങ്ങളും കാലുകളും അവരൻ്റെ ആവശ്യത്തിനനുസരിച്ച് അരികിലെത്തുന്ന അനുഭവങ്ങളല്ലാതെയായി മാറുന്നു. ആ അനുഭവം വീഴ്ചയുടെ അനുഭവമായി പര്യവസാനിക്കുന്നു. രണ്ടാമത്, സമ്പത്ത് ആത്മീയമായ അന്ധകാരത്തിന് വഴിതെളിച്ചേക്കാം. ആത്മീയമായ അന്ധകാരം എന്താണ്? ഈ ആത്മീയമായ അന്ധകാരം, സമ്പത്തുള്ളപ്പോൾ സർവമുണ്ട് എന്ന് നാം കരുതുന്നു, സമ്പത്ത് കൊണ്ട് എന്തും നേടാം എന്ന് നാം കരുതുന്നു. സമ്പത്ത് കൊണ്ട് എന്തും നേടാമെന്ന് നാം കരുതുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാൻ നമുക്ക് സമയമില്ലാതെയായി മാറുന്നു. എത്രയോ രാജ്യങ്ങൾ ഒരു കാലത്ത് ക്രിസ്തീയ രാജ്യങ്ങളായിരുന്നു. ആ രാജ്യങ്ങളിൽ അനുഗ്രഹമുണ്ടായി, ആ രാജ്യങ്ങളിൽ പിന്നീട് സമ്പത്തുണ്ടായി, സമൃദ്ധിയുണ്ടായി. പട്ടണിപ്പാവങ്ങളായിരുന്ന കുടുംബങ്ങളൊക്കെയും സമ്പന്നരായി. ആ സമ്പന്നതയുടെ അനുഭവം ഒരുപക്ഷെ ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം പുനർനിർമ്മിതിയുടെ 100 വർഷങ്ങൾ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം നാം ചിന്തിക്കുകയും തിരിഞ്ഞു നോക്കുകയും ചെയ്യുമ്പോൾ, ആ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തിലുണ്ടായിരുന്ന ആ വലിയ തകർച്ചയുടെ മധ്യേ രൂപപ്പെട്ട അവരുടെ ദൈവവിശ്വാസ ക്രമം, ആ രാജ്യത്തിലെ 80% അധികം ആളുകളെ ആരാധിക്കുന്ന ക്രൈസ്തവരാക്കിയെങ്കിൽ, 100 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ഉള്ള സാമ്പത്തിക ഭദ്രത, സമ്പത്തിൽ ആശ്രയം വയ്ക്കുവാനുള്ള ത്വര, ഒരുപാടിടങ്ങളിൽ ദേവാലയത്തിൻ്റെ അംഗങ്ങളെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെ അംഗങ്ങളെയും വിശ്വാസ സമൂഹത്തിൻ്റെ അംഗങ്ങളെയും കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ഒരു പുതിയ കാറ്റഗറി സെൻസസിൽ പോലും ഉണ്ടാവുകയാണ്. ആ കാറ്റഗറി നോ റിലിജ്യൻ, ഒരു മതത്തിലും ഒരു ദൈവത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പരസ്യമായി പറയുന്നവരുടെ ഒരു കൂട്ടായ്മയായി അത് മാറുന്നു. മൂന്നാമതായി, അമിത സമ്പത്ത്, തൻ്റെ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവരുടെ ജീവിതങ്ങൾ ഫലശൂന്യമായി മാറുകയാണ്. ഫ്രൂട്ട്ലെസ്നെസ്, സമ്പത്ത് നേടുവാനുള്ള ത്വര, വാരിക്കൂട്ടുവാനുള്ള ത്വര. രാവിലെ എഴുന്നേൽക്കും മുമ്പ് ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്, രാത്രി വൈകിയാലും ജോലി അവസാനിക്കുന്നില്ല. അവനോട് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുന്നു, കാലത്ത് എഴുന്നേൽക്കുന്നതും വളരെ താമസിച്ച് കിടക്കാൻ പോകുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നുവെന്ന് അരുളി ചെയ്തിട്ടും അധ്വാനം 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 മാത്രം, സമ്പത്ത് നേടുവാനുള്ള അധ്വാനം മാത്രം. എന്നാൽ ജീവിതത്തിൽ മൂല്യമായി ഉള്ളത് സമ്പത്ത് മാത്രമല്ല എന്നും, ഒരു വ്യക്തിക്ക് തൻ്റെ മാതാപിതാക്കളോടൊത്തുള്ള സമയം, തൻ്റെ ജീവിത പങ്കാളിയോടൊത്തുള്ള സമയം, തൻ്റെ മക്കളോടൊത്തുള്ള സമയം, അനവധി കാര്യങ്ങൾ വളരെ പ്രസക്തമായി മാറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവർ, തൻ്റെ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവർ ഫലശൂന്യമായ ജീവിതങ്ങൾ ജീവിക്കുവാൻ പ്രേരിതരാകുന്നു, നിർബന്ധിതരാകുന്നു എന്ന് നാം ഓർമ്മിപ്പിക്കപ്പെടുന്നത്. സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവർ ആ ഫലശൂന്യതയിൽ വീണുപോകും. കാരണം സാധാരണ തന്നെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ അത്തിയിൽ ഫലമില്ലാതിരിക്കുന്നത് കണ്ടു, വെട്ടിക്കളയുവാനാണ് പറയുന്നത്. ആ വെട്ടിക്കളയുന്ന അനുഭവത്തിൻ്റെ മധ്യേ ആ ഉപമയിൽ, കർത്താവിൻ്റെ ഉപമയിൽ, ആ കാവൽക്കാരൻ, തോട്ടക്കാരൻ ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് പറയുന്ന അവസ്ഥ, ഫലശൂന്യതയുടെ അവസ്ഥ. നാലാമത്, ദൈവാശ്രയത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന ഒരു യാഥാർത്ഥ്യമാണ് സമ്പത്ത്. ആരിലാണ് നാം ആശ്രയം വയ്ക്കുക? ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതിന് പകരം അദൈവങ്ങളെ നാം കണ്ടെത്തുമ്പോൾ, അദൈവങ്ങൾ നമ്മുടെ അഭയസ്ഥാനങ്ങളും ആശ്രയസ്ഥാനങ്ങളും ആകുമ്പോൾ, സമ്പത്ത് അത്തരത്തിലുള്ള ശ്രദ്ധേയ ആശ്രയസ്ഥാനം ആകുമ്പോൾ, അവിടെയാണ് നാം വീണുപോകുന്നത്. അദൈവങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനമെടുത്ത്, സമ്പത്ത് ദൈവത്തിൻ്റെ സ്ഥാനമെടുത്ത് ആരാധനാമൂർത്തിയാകുമ്പോൾ,
ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം സമ്പത്തിനെ ആരാധിക്കുന്നവരായി നാം മാറുമ്പോൾ നമ്മുടെ വീഴ്ച വിദൂരമല്ല എന്ന ഓർമ്മപ്പെടുത്തൽ. അഞ്ചാമത്, സമ്പത്ത് യഥാർത്ഥമായിട്ടുള്ള സന്തോഷത്തെ നമ്മിൽ നിന്ന് ചോർത്തിക്കളയും. ആ ചോർത്തിക്കളയൽ പലപ്പോഴും ആത്മസന്തോഷം നഷ്ടപ്പെടുത്തും. ഭൗതിക സന്തോഷത്തിൻ്റെ അന്വേഷണത്തിൻ്റെ മധ്യേ സമ്പത്ത് ലഭിച്ചാൽ മതി, അതെങ്ങനെ ലഭിക്കുന്നു എന്നത് പ്രസക്തമല്ല എന്ന് നാം കരുതുമ്പോൾ, സമ്പത്തിനു വേണ്ടി നാം ചൂഷകരായി മാറുമ്പോൾ, സമ്പത്തിനു വേണ്ടി നാം മായം ചേർക്കുന്നവരായി മാറുമ്പോൾ, സമ്പത്തിനു വേണ്ടി നാം കൈക്കൂലി വാങ്ങുന്നവരായി മാറുമ്പോൾ, സമ്പത്തിനു വേണ്ടി നാം ദോഷകരമായ ഇടപാടുകളിൽ ഏർപ്പെടുമ്പോൾ, സമ്പത്തിനു വേണ്ടി നാം തിന്മ ചെയ്യുമ്പോൾ, സമ്പത്തിനു വേണ്ടി നാം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുമ്പോൾ, അവിടെയൊക്കെ ആ സമ്പത്തിലൂടെ ലഭിക്കുന്ന ഒരു ഭൗതിക സന്തോഷം അകക്കാമ്പില്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷത്തെക്കാൾ ഉപരിയായി അത് ആശങ്കകൾ മാത്രം. അവരെൻ്റെ കണ്ണുനീരിൽ നിന്നും പടുത്തുയർത്തിയ ഏതു സമ്പന്നൻ്റെ സാമ്രാജ്യവും അതിനുള്ളിലിരുന്നു കൊണ്ട് ചിരിക്കുവാൻ ആ സമ്പന്നനെ അനുവദിക്കുന്നില്ല എന്നത് ജീവിതത്തിൻ്റെ പച്ചയായ ഒരു പാഠമാണ്. ആ പാഠം നാം മനസ്സിലാക്കണം, തിരിച്ചറിയണം. ആത്മസന്തോഷത്തിൻ്റെ ആഴങ്ങൾ നാം അനുഭവിക്കുന്നതിന് പകരമായി പലപ്പോഴും ഭൗതിക സന്തോഷത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ മധ്യേ, ശ്രമത്തിൻ്റെ മധ്യേ വീഴ്ചയുടെ അനുഭവം, വീണുപോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. ആറാമത് നാം മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് പലപ്പോഴും ഒരു കെണിയാണ്. ദൈവപദ്ധതികളിൽ അന്വേഷിക്കാതെ നമ്മുടെ പദ്ധതികളുടെ പിന്നാലെ പോകുവാനായി പലപ്പോഴും ഒരുക്കപ്പെടുന്ന ഒരു കെണിയാണ്. ലോകത്തിൻ്റെ കെട്ട് പടുവുകളിൽ വീണുപോകുന്ന ഒരു കെണി. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകാം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ഇടപെടലുകളെക്കുറിച്ച്, നമ്മുടെ സാമൂഹ്യ ബോധ്യത്തെക്കുറിച്ച്, സമൂഹത്തിന് മധ്യമുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച്. പക്ഷേ മറുവശത്ത് സമ്പത്ത് കണ്ണുകളെ അന്ധമാക്കുന്നു. സമ്പത്ത് ദൈവശബ്ദം കേൾക്കുന്നതിൽ നിന്ന് നമ്മുടെ കാതുകളെ മന്ദമാക്കുന്നു. സമ്പത്ത് ദൈവിക പ്രത്യാശ ഹൃദയങ്ങളിൽ നിറയ്ക്കുന്നതിന് നമ്മെ തടസ്സമായി നിൽക്കുന്നു. ആ അനുഭവത്തിൻ്റെ മധ്യയാണ് അത്തരത്തിലുള്ള അനുഭവം വീഴ്ചയിലേക്ക് വഴിതെളിക്കുന്ന അനുഭവമായി നാം തിരിച്ചറിയുന്നത്. നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമാണ് ഏഴാമതായി സമ്പത്ത് നഷ്ടമാക്കുന്നത്. നിക്ഷേപങ്ങൾ, ആ നിക്ഷേപങ്ങൾ എവിടെയാണ് നാം സൂക്ഷിക്കുക? പലപ്പോഴും തിന്മയുടെ മാർഗത്തിലൂടെ നേടുന്നതായിട്ടുള്ള നിക്ഷേപങ്ങൾ, അത് സാധാരണ രീതിയിൽ പോലും സൂക്ഷിച്ചു വയ്ക്കാതെ വീടുകൾക്കുള്ളിലും മറ്റ് സ്ഥലങ്ങളിലും അടച്ച് പൂട്ടി സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സമ്പത്ത് എന്നെങ്കിലും ഒരു നാൾ പിടിക്കപ്പെടും എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ, ആ സമ്പത്ത് കൊണ്ട് ആർക്കും പ്രയോജനമില്ലാത്ത നോട്ടുകെട്ടുകളായി അത് മാറുന്ന അവസ്ഥ. ഈ രാജ്യത്തും സംഭവിച്ചൊരു യാഥാർത്ഥ്യമാണ്. ഒരു സുപ്രഭാതത്തിൽ ആരും പ്രതീക്ഷിക്കാതെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞു, ഈ രാത്രി മുതൽ 2,000 രൂപയുടെയും 1,000 രൂപയുടെയും നോട്ടുകെട്ടുകൾ, അത് ശരിയായ രീതിയിൽ മൂല്യമുള്ള നോട്ടുകെട്ടുകളാവുകയില്ല എന്ന്. എത്രയോ പേർ പ്രയാസപ്പെട്ടു. കാരണം 2,000 ത്തിൻ്റെയും 500 ത്തിൻ്റെയും നോട്ടുകളായി, കറുത്ത പണമായി അവർ സൂക്ഷിച്ചു വച്ചിരുന്ന ഒരുപാട് ആർക്കും ഇല്ലാത്തതായി മാറി. സദൃശവാക്യക്കാരൻ അതിനെത്രയോ നാൾ മുമ്പെയാണ് പറയുന്നത്, തൻ്റെ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ ഒരു നാൾ വീണുപോകും. ആ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ്റെ വീഴ്ചയെക്കുറിച്ചുള്ള മുൻസൂചികകൾ, കാരണം അത്തരത്തിലുള്ളൊരു സമ്പത്തുകൾ നേരായ മാർഗത്തിലൂടെ നേടിയ സമ്പത്തല്ലാതെയാകുമ്പോൾ, അത് പ്രകൃതി ചൂഷണത്തിൻ്റെ ബാക്കി പത്രമാകുമ്പോൾ, അത് പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്നവൻ്റെ ബാക്കി പത്രമാകുമ്പോൾ, അത് തിന്മ നിറഞ്ഞ അനുഭവമാകുമ്പോൾ, തിന്മയുടെ വഴികളിലൂടെ നേടുന്നതൊന്നും ശാശ്വതമായി നിലനിൽക്കുക ഇല്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു സമ്പന്നരുടെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോഴും പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് സ്വരൂപിക്കേണ്ടത് പുഴുവും തുരുമ്പും കെടുത്തു കളയുന്ന, കള്ളന്മാർ വന്ന് മോഷ്ടിച്ചു കളയുന്ന ഈ ലോകത്തിലാകരുത്. മറിച്ച് യഥാർത്ഥമായി നിങ്ങളുടെ സമ്പത്ത് സ്വരൂപിക്കേണ്ടത് പുഴുവും തുരുമ്പും
കെടുക്കാത്ത കള്ളന്മാർ മോഷ്ടിക്കാത്ത നിത്യതയുടെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ അധികം സമ്പത്ത് നമുക്കുണ്ടാകുമ്പോൾ നിത്യതയുടെ അനുഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. നിത്യതയുടെ അനുഭവം നഷ്ടപ്പെട്ടു പോകുമ്പോൾ തന്നെ നമ്മുടെ ആരാധനകൾ, ദൈവാശ്രയം കുറഞ്ഞു വരുന്ന അനുഭവം. എട്ടാമത്, സദൃശവാക്യക്കാരൻ ഈ ഒരു ചെറിയ വാചകത്തിലൂടെ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ വീണുപോകും എന്ന വാക്യത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് സമ്പത്തിൻ്റെ നശ്വരതയാണ്. സങ്കീർത്തനക്കാരൻ പ്രഭുക്കന്മാരിൽ ആശ്രയം വയ്ക്കുന്നതിനെക്കുറിച്ച്, കുതിരകളിൽ ആശ്രയം വയ്ക്കുന്നതിനെക്കുറിച്ച്, സ്ഥലങ്ങളിൽ ആശ്രയം വയ്ക്കുന്നതിനെക്കുറിച്ച്, ഉറവകളിൽ ആശ്രയം വയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു സമ്പത്തിൻ്റെ ഒരു പ്രയാസം. സമ്പത്തോ കഴുകനെപ്പോൽ പറന്നുയരും. വളരെ ലളിതമായൊരു വാചകമാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന അർത്ഥസമ്പുഷ്ടത ചിലപ്പോഴെങ്കിലും നാം ഒരുമിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടുന്ന അവസ്ഥയാണ്. സ്വരൂപിച്ച് ഉള്ളതെല്ലാം സ്വരൂപിച്ചു വെച്ചു ആ മനുഷ്യൻ. ആർക്കും കൊടുക്കില്ല, ഒന്നിനും കൊടുക്കില്ല, കിട്ടുന്നതെല്ലാം സ്വരൂപിച്ചു. 100,000 സന്തോഷിച്ചു, 200,000 സന്തോഷിച്ചു. അപ്പോഴൊക്കെ അയൽക്കാരൻ വന്നു, വിദ്യാർത്ഥി വന്നു, എന്തെങ്കിലും സഹായം, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും സഹായം. പക്ഷേ ഭക്ഷണത്തിന് പോലും ചിലവഴിക്കാതെ സ്വരൂപിച്ച് വെച്ചു ആ മനുഷ്യൻ. ആ സ്വരൂപണം ചിലർക്കൊരു അസുഖമാണ്. ആ അനുഭവത്തിൻ്റെ ഉള്ളിൽ അയാൾക്ക് തൻ്റെ പെട്ടിക്കുള്ളിൽ ഇഷ്ടം പോലെ പണമുണ്ട് എന്നുള്ളതായി. 300,000 രൂപയായപ്പോൾ ആ സാധാരണ ക്രമത്തിൽ ഒരുപാടാണ് എന്ന് അയാൾ കരുതി. ലോകത്തിൽ കോടികളുടെ കണക്ക് പറയുന്ന അനുഭവമൊന്നും അയാൾക്കറിയില്ല. തനിക്ക് തൻ്റേതായി, തൻ്റെ പണമായി 300,000 അതിൽ ആശ്രയം വെച്ചു. പെട്ടെന്നൊരു തലകറക്കം, താഴേക്ക് വീണു. ആ മനുഷ്യനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി 2-3 ദിവസം ICU കിടന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞു ബില്ലടച്ചിട്ടേ ഇറങ്ങാൻ പറ്റൂ. ബില്ലെത്ര? 400,000 രൂപ. 300,000 രൂപ തൻ്റെ സമ്പാദ്യമെന്ന് അഹങ്കരിച്ച മനുഷ്യൻ ഒരു വീഴ്ചയിൽ 100,000 രൂപ കടക്കാരനായി ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തിയത് ഒരു സാങ്കല്പിക കഥയല്ല, ഇന്ന് എനിക്കും നിങ്ങൾക്കും പരിചയമുള്ള ഒരുപാട് പേരുടെ കഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം നിങ്ങൾക്ക് സമ്പത്ത് നൽകുമ്പോൾ ആ സമ്പത്ത് പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അത് എൻ്റേതാണ്, എൻ്റേത് മാത്രമാണ് എന്ന ബോധ്യത്തിൽ ആ സമ്പത്തിൽ ആശ്രയം വെപ്പാൻ നാം തുടങ്ങുമ്പോഴാണ് പലപ്പോഴും അപകടകരമായ അനുഭവങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുന്നത്. അവരെൻ്റെ വേദനകളെ കാണുവാൻ കഴിയാത്തവണ്ണം, അവരെൻ്റെ സങ്കടങ്ങളെ കാണുവാൻ കഴിയാത്തവണ്ണം, അവരെന്നെ സഹായിക്കുവാൻ കരഹസ്തങ്ങൾ മുന്നിലേക്ക് നയിക്കുവാൻ കഴിയാത്തവണ്ണം നാം കല്ലായുള്ള ഹൃദയങ്ങൾ ഉള്ളവരായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സദൃശവാക്യക്കാരൻ എത്രയോ 100 മുമ്പ് പറഞ്ഞു, തൻ്റെ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ വീണുപോകും. സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ വീണുപോകും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ, അത് കഴുകനെപ്പോൾ പറന്നുയരും എന്ന ഓർമ്മപ്പെടുത്തൽ. 9-ാമത് ആ വാക്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൻ്റെ മധ്യേ ദീർഘവീക്ഷണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പലപ്പോഴും ഇന്ന് സമ്പത്തുണ്ടാക്കുവാനുള്ള തീവ്രമായ ശ്രമത്തിൽ നാം നഷ്ടമാക്കുന്നത് എന്താണ് എന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. സമ്പത്തുണ്ടാക്കുവാനുള്ള തീവ്രമായ ശ്രമത്തിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ മറന്നു പോകുമ്പോൾ, സമ്പത്തുണ്ടാക്കുവാനുള്ള തീവ്രമായ ശ്രമത്തിൽ ദീർഘവീക്ഷണത്തോടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വങ്ങൾ നാം മറന്നു പോകുമ്പോൾ, മക്കളോടുള്ള ഉത്തരവാദിത്വങ്ങൾ മറന്നു പോകുമ്പോൾ, നാം നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഈ സമ്പത്തിന് പിന്നാലെ പോകുന്ന അവസ്ഥ. വിദൂരതയിൽ ജീവിതം മുഴുവനും ചിലവഴിച്ച് ആവശ്യത്തിലും അതിലധികവും പണം മക്കൾക്ക് അയച്ചു കൊടുത്തൊരപ്പനുണ്ടായിരുന്നു. ഒടുവിൽ ആ മക്കൾ വഴിതെറ്റി ജീവിക്കുന്ന അവസ്ഥകളുടെ മധ്യേ ജയിലിൽ അകപ്പെട്ടു. ജയിലിലായിപ്പോയി കോടതിയിൽ ശിക്ഷ വിധിക്കുന്ന അനുഭവത്തിൻ്റെ മധ്യേ അപ്പൻ അവരെ കാണുവാനെത്തിയ അപൂർവ നിമിഷങ്ങളിലൊന്ന്. ആ നിമിഷങ്ങളിലൊന്നിൽ ആ ജഡ്ജിയോട് ആ മകൻ പറഞ്ഞ ഒരു കാര്യം, എനിക്ക് എൻ്റെ അപ്പനോട് രഹസ്യം പറയാൻ അനുവദിക്കണം, എന്നിട്ട് എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകണം, ജയിലിലേക്ക് കൊണ്ടുപോകണം. ജഡ്ജി അനുവാദം കൊടുത്തു. അപ്പൻ അരികിൽ വന്ന് ചെവി ഈ ബാലകൻ്റെ അരികിലേക്ക് തിരിച്ചപ്പോൾ അവൻ ചെയ്തത് നാം വായിച്ചിട്ടുള്ള അനുഭവമാണ്. അപ്പൻ്റെ കാതവൻ കടിച്ചു പറിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് കേൾക്കാനെങ്കിലും ഈ കാതുകൾ ഈ വർഷത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ ഞാനാകുമായിരുന്നില്ല. പണസമ്പാദനത്തിന് വേണ്ടി ദൂരത്തെവിടെയോ നിന്നുകൊണ്ട് തൻ്റെ കാതുകൾ പോലും മകൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ പോലും മനസ്സില്ലായിരുന്ന ഒരപ്പൻ, സമ്പത്തിൽ ആശ്രയം വെച്ച് ജീവിച്ച അപ്പൻ, ആർക്കു വേണ്ടിയാണോ ആ സമ്പത്ത് അവൻ സ്വരൂപിച്ചത്, ആ പ്രിയ മകൻ ജയിലിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഉള്ളൊരു വീഴ്ചയുടെ ചിത്രമുണ്ടല്ലോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് സദൃശവാക്യക്കാരൻ പറയുന്നത് സമ്പത്തിൽ
തൻ്റെ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ വീണുപോകും. അടുത്തതായി അവിടെ നാം കാണുന്നത് സമ്പത്ത് എപ്പോഴും ദൈവകൃപയുടെ അടയാളം ആകണമെന്നില്ല, ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളം ആകണമെന്നുമില്ല. പലപ്പോഴും ദൈവ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ചുറ്റും നിന്നു എന്ന് വരാം. കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായ രൂപം പറഞ്ഞു അബ്രഹാമിൻ്റെയും ലാസറിൻ്റെയും അനുഭവം. അബ്രഹാമിൻ്റെ ലാസറിൻ്റെയും മടിത്തട്ടിൽ ആയിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ധനികനായൊരു മനുഷ്യനുണ്ടായിരുന്നു, ആഡംബരത്തോടെ ജീവിച്ച മനുഷ്യൻ, സുഖിച്ച് ജീവിച്ച മനുഷ്യൻ, സമൃദ്ധിയായി ജീവിച്ച മനുഷ്യൻ. അവൻ്റെ വീട്ടുമുറ്റത്ത് ഈ ധനികൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകളെങ്കിലും ലഭിക്കുമോ എന്ന് ആഗ്രഹിച്ച് ദരിദ്രനായൊരു മനുഷ്യൻ, വ്രണങ്ങൾ ഉണ്ടായിരുന്നൊരു മനുഷ്യൻ, ആ വ്രണങ്ങളിൽ നായ്ക്കൾ നക്കിക്കൊണ്ടിരുന്നൊരു മനുഷ്യൻ. ആ ഒന്നാം ഭാഗം കഴിയുമ്പോൾ രണ്ടാം ഭാഗം മരണത്തിൻ്റെ ചിത്രമാണ്. ലാസർ മരിച്ചു, ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോയി, അബ്രഹാമിൻ്റെ മടിയിൽ അവനിരുന്നു. ഈ ലോകത്തിൽ സമ്പത്തോടെ സമ്പത്തിൻ്റെ പാരമ്യത്തിൽ ജീവിച്ച മനുഷ്യനും മരിച്ചു, അവൻ ചെന്നതോ നഗരത്തിലേക്ക്. ആ നരകത്തിൻ്റെ വേദനയുടെ ആഴങ്ങളിൽ അവൻ അബ്രഹാം പിതാവിനോട് വിളിച്ചു, അവിടെ നിന്ന് ലാസറിൻ്റെ വിരൽത്തുമ്പത്ത് ഒരല്പം വെള്ളം എൻ്റെ നാവ് നനയ്ക്കുവാനായി അയക്കണമേ. അബ്രഹാം പറഞ്ഞു, ആ വലിയ വിടവ് നികത്തി വരുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ അയക്കണം, അവരോട് ചെന്നിട്ട് ഈ നിത്യമായ ജീവിത അനുഭവത്തെക്കുറിച്ച് അവരോട് പറയണം. ആരും എന്നോട് പറഞ്ഞില്ല ഈ സമ്പത്ത് ഞാൻ ദുരുപയോഗം ചെയ്താൽ ഈ തീച്ചുളയിൽ വന്നുപെടുമെന്ന്. അത് നരകത്തിൻ്റെ വേദനയെക്കുറിച്ച് പറയുന്നൊരു കഥ മാത്രമല്ല, മറിച്ച് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സമ്പത്തിൻ്റെ നശ്വരതയ്ക്കപ്പുറമായി സമ്പത്ത് ദൈവകൃപയുടെ അടയാളമാകണമെന്നില്ല എന്നുള്ളതാണ്. ദരിദ്രൻ, വ്രണമുള്ളവൻ, നായ്ക്കൾ വ്രണം നക്കി പ്രയാസത്തിൽ ജീവിച്ചവൻ, അവനാണ് സ്വർഗരാജ്യത്തിൽ അബ്രഹാമിൻ്റെ മടുത്തട്ടിലിരിക്കുന്നത്. സർവസമൃദ്ധിയോടും കൂടെ സുഖലോലുപതയിൽ ജീവിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ ചെന്നെത്തി നിൽക്കുന്നതോ നാശത്തിൻ്റെ അവസ്ഥയുടെ മധ്യേ. കർത്താവായ യേശുക്രിസ്തു വീണ്ടും പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പം. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല, മറിച്ച് ആ ധനം, പങ്കുവയ്ക്കപ്പെടേണ്ടുന്ന ധനം, അത് പൂഴ്ത്തി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിലുമായി അവരുടെ സന്തോഷത്തിനായി നൽകേണ്ടുന്നതായുള്ള പണം തൻ്റേതാണ് എന്ന് കരുതി, അവരൻ പട്ടിണി കിടക്കുമ്പോൾ ആ പട്ടിണി കാണാതെ, അവരൻ കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടപ്പാട് കാണാതെ സൂക്ഷിച്ചു വയ്ക്കുന്ന അനുഭവങ്ങളുടെ മധ്യേ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ കടക്കുക? അതുകൊണ്ട് തന്നെ സദൃശവാക്യക്കാരൻ പറയുന്ന ഈ പൊരുൾ, തൻ്റെ സമ്പത്ത് അതിൽ ആശ്രയം വയ്ക്കുന്നവൻ വീണുപോകും. അതിൻ്റെ വ്യക്തമായ മറുവശം കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ട്, എല്ലാം നേടി, പക്ഷേ അവൻ്റെ ആയുസ് നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ആർക്ക് പ്രയോജനം? മറുവശത്ത് നീതിമാൻ്റെ ചിത്രമാണ്. നീതിമാൻ പച്ച ഇല പോലെ തഴയ്ക്കും. ശരിയാണ്, എല്ലാ പച്ച ഇലയും ഒരു നാൾ പഴുക്കും, വീണുപോകും. പക്ഷേ നീതിമാൻ്റെ അവസ്ഥ പനപോലെ തഴയ്ക്കുന്ന അവസ്ഥ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നീതിമാൻ, നീതിമാൻ ആരാണ്? നീതിമാൻ സദാഖ എന്ന എബ്രായ പദം. നീതിമാനെക്കുറിച്ച് പറയുന്നത് ജസ്റ്റ്, ധർമ്മബോധമുള്ളവൻ. എന്താണ് ധർമ്മബോധം? ധർമ്മബോധത്തിൻ്റെ പൊരുൾ നാം തിരിച്ചറിയേണ്ടത് പിതൃധർമ്മം, പത്നീധർമ്മം, പുത്രധർമ്മം, ഭ്രാതൃധർമ്മം, തൊഴിൽ ധർമ്മം, രാജധർമ്മം. ഓരോരുത്തർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ മറന്ന് ധനസമ്പാദനത്തിന് പിന്നാലെ നാം കടന്നു പോകുമ്പോൾ, ആ ഉത്തരവാദിത്വങ്ങൾ മറന്ന് ധനസമ്പാദനം നമ്മുടെ ജീവിത മാർഗമാകുമ്പോൾ, നീതിബോധവും ന്യായബോധ്യവും നിയമവ്യവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അവിടെയാണ് നീതിമാൻ പ്രസക്തനാകുന്നത്. പച്ച ഇല പോലെ തഴയ്ക്കുന്ന അവസ്ഥയിൽ അവൻ്റെ ഓരോ തീരുമാനവും നീതിബോധത്തോടുകൂടിയാകും, അവൻ്റെ ഓരോ തീരുമാനവും ധർമ്മബോധത്തോടുകൂടിയാകും, അവൻ്റെ ഓരോ തീരുമാനവും സ്നേഹബോധത്തോടുകൂടിയാകും, അവൻ്റെ ഓരോ തീരുമാനവും ആർദ്രതയോടെയാകും, അവൻ്റെ ഓരോ തീരുമാനവും മനസ്സലിവോടെയാകും. അങ്ങനെയാകുമ്പോഴോ, എൻ്റെ കയ്യിൽ വിഭവങ്ങളുള്ളപ്പോൾ, ആ വിഭവങ്ങളില്ലാത്ത ഒരാൾ കഷ്ടപ്പെടുമ്പോൾ, ആ കഷ്ടപ്പെടുന്നയാളുടെ കഷ്ടതയെ കാണാതെ എൻ്റെ വിഭവങ്ങൾ ഞാൻ പൂഴ്ത്തിവെക്കുമ്പോൾ, കൂട്ടിവെക്കുമ്പോൾ, അത്
ജീവിതത്തെ അർത്ഥശൂന്യമാക്കുന്നുവെന്ന ബോധ്യം നീതിബോധമാണ് പങ്കുവയ്ക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. നീതിബോധമാണ് സ്നേഹബോധ്യമായി മാറുന്നത്. നീതിബോധമാണ് ധർമ്മബോധമായി മാറുന്നത്. നീതിബോധമാണ് അത് സ്നേഹത്തിൻ്റെ വലിയ കുത്തൊഴുക്കായി മാറുന്നത്. ആ അവസ്ഥകളുടെ മധ്യേ പച്ച ഇല പോലെ തഴയ്ക്കുന്ന ജീവിത ഇടപെടലുകളിലേക്ക് നമ്മെ നയിക്കുന്ന ഈ അനുഭവമാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മെ അതിശക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത് ആ ഓർമ്മപ്പെടുത്തൽ ഇതുതന്നെയാണ്, തൻ്റെ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവർ ആ സമ്പത്ത് ആരുമായി പങ്കിടാതെ ആ സമ്പത്ത് സ്വന്തമായി വയ്ക്കുന്നവർ ആ സമ്പത്ത് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സമയത്ത് നൽകാതെയായിരിക്കുന്നവർ അവരുടെ വീഴ്ച, ആ വീഴ്ച മുൻകാണുന്ന അനുഭവം, അതിൻ്റെ താൽക്കാലികത, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുവാൻ, സമ്പത്ത് ചിറകടിച്ചുയർന്നു പോകുവാൻ നിമിഷങ്ങൾ മതിയെന്ന ഓർമ്മപ്പെടുത്തലാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകുന്ന വിഭവങ്ങൾ അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുവാനും ആ ദൈവിക ദാനം എത്രമാത്രം നന്മയ്ക്കായി ഉപയോഗിക്കാമോ അത്രമാത്രം സർവസൃഷ്ടിയുടെയും നന്മയ്ക്കായി ഉപയോഗിക്കണമെന്നും നാം ഓർമ്മപ്പെടുത്തപ്പെടുകയാണ്. വീണുപോകുന്ന അവസ്ഥ, വീഴ്ചയുടെ അവസ്ഥ വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ യാഥാർത്ഥ്യം ഒന്നായിരിക്കവേ തന്നെ ആ വീഴ്ചയ്ക്ക് വേറൊരർത്ഥം തല കൂടിയുണ്ട്. അഴിമതിയിലൂടെ പണക്കാരായ മനുഷ്യർ ഒരു നാൾ പിടിക്കപ്പെടും. തിന്മയുടെ മാർഗങ്ങളിലൂടെ പണക്കാരായ മനുഷ്യർ ഒരു നാൾ പിടിക്കപ്പെടും. എത്രയൊക്കെ സ്വാധീനം കൊണ്ട് എത്രയൊക്കെ നാൾ അവർക്കൊളിച്ചിരിക്കുവാൻ കഴിഞ്ഞാലും ഒരു നാൾ ആർക്കും സഹായിക്കുവാൻ കഴിയാതെ വണ്ണം പിടിക്കപ്പെടും. എത്രമാത്രം സമ്പത്ത് അവർക്കുണ്ടെങ്കിലും എത്ര മികച്ചതായ വക്കീലിനെ കൊണ്ടുവരുവാൻ അവർക്ക് കഴിഞ്ഞാലും നീതിബോധമുള്ളൊരു ന്യായാധിപൻ്റെ മുന്നിൽ നിന്ന് വിറയ്ക്കുന്ന അനുഭവം, ഒടുവിൽ സർവം ഉള്ള ഒരു മനുഷ്യൻ ഒന്നുമില്ലായ്മയുടെ തടവറകളിൽ അകപ്പെട്ട എത്രയോ ചിത്രം, പലായനം ചെയ്യേണ്ടി വരുന്ന അനുഭവങ്ങളിൽ എത്രയോ ചിത്രങ്ങൾ. അതുകൊണ്ട് തന്നെ സമ്പത്ത്, തൻ്റെ സമ്പത്ത് അതിൽ ആശ്രയം വയ്ക്കുകയും തിന്മയുടെ വഴികളിലൂടെ അത് നേടുകയും ചെയ്യുന്നവർ വീണുപോകും എന്ന് പറയുന്ന ഈ വാക്കിൻ്റെ, ഈ വാക്യത്തിൻ്റെ അർത്ഥതലങ്ങൾ ആഴമായി നാം ചിന്തിക്കണം. നീതിയുടെ ബോധ്യത്തോടെ, നീതിയുടെ ബോധ്യത്തോടെ ദൈവിക വിഭവങ്ങൾ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് എത്രയോ നന്മയുടെ ചാലകങ്ങളായി അത് മാറുന്നത്, വരും തലമുറകളുടെ ചാലകങ്ങളായി അത് മാറുന്നത്. അതുകൊണ്ട് ഇന്ന് വർഷങ്ങൾക്ക് മുമ്പ് സദൃശവാക്യക്കാരൻ പറഞ്ഞ ഈ ഒരു ചെറിയ വാചകത്തെ വീണ്ടും നാം ചിന്തിക്കുമ്പോൾ, തൻ്റെ സമ്പത്തിൽ നാം ആശ്രയം വയ്ക്കുകയാണെങ്കിൽ ഓർക്കുക, വീഴ്ച സംഭവിക്കും. എന്നാൽ നീതിയോടെ നാം ജീവിക്കുകയാണെങ്കിൽ, നീതിബോധ്യത്തോടെ ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ പച്ച ഇല തഴയ്ക്കുന്നത് പോലെ തഴയ്ക്കുവാൻ അവസരമുണ്ടാക്കും. ഈ ചെറിയ സദൃശവാക്യത്തിൻ്റെ അവഗാഹമായ പൊരുളുകളെ തേടി മനസ്സിലാക്കുവാനായി ഈ ചെറിയ ധ്യാനം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ.